ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും റിഫാർ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ പറയുന്ന ഒരു തക്കാളി കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു തക്കാളി കറി തന്നെയാണ് ഇത്. പലയിടത്തും പല രൂപത്തിലാണ് ഉണ്ടാക്കലേ. അപ്പോൾ ഞാനിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാനൊന്ന് കാണിച്ചു തരാവേ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 5 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ അതുപോലെ 5 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ 4 പച്ചമുളകും എടുത്തിട്ട്, അപ്പോൾ അധികം എരിവില്ലാത്ത പച്ചമുളകത്. അപ്പോൾ 4 പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ തക്കാളിൻ്റെ മുകൾ ഭാഗം ഞാൻ ആദ്യം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട്, പിന്നെ ഞാൻ വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് തക്കാളി അത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തക്കാളി ഒന്ന് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ തക്കാളിയും പച്ചമുളകും ഞാൻ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിനില ഞാൻ അതുപോലെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ സ്റ്റൗവിന് ഞാൻ അതുപോലെ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ആട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വെളിച്ചെണ്ണ ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വെളിച്ചെണ്ണ ചൂടായി വന്നതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് കടുക് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇത്തിരി വെളിച്ചെണ്ണ കൂടി വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. തക്കാളി കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത്തിരി വെളിച്ചെണ്ണയോട് കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ കടുകൊക്കെ ഇതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് തക്കാളി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കൂടെ വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ല മിക്സ് ചെയ്തിട്ട് തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആ തക്കാളി ഇതുപോലെ ഒന്ന് നല്ല മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ മൂടി വെച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് തക്കാളി വേവിച്ചെടുക്കാനായി. അപ്പോൾ തക്കാളി നല്ല സോഫ്റ്റ് ആവണ വരെയും നമ്മൾ വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റോളം ഞാൻ ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തക്കാളി കറി ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് തീരെ വെള്ളം ചേർക്കുന്നില്ല. ഇപ്പോൾ തക്കാളിൻ്റെ നീരന്നെയാണ് നമ്മളിതിൽ വറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ ആ തക്കാളിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കയ്യിൽ വെച്ചിട്ട് നല്ല ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ആ തക്കാളി ഞാൻ അതുപോലെ നല്ല ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് അത് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് കൂടെ ഒന്ന് ഞാൻ വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വറ്റിക്കഴിഞ്ഞാൽ നമ്മൾ തക്കാളിയിലെ വെളിച്ചെണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വരും. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട്. തക്കാളി കറി നല്ല കുറുകിയിട്ടുമുണ്ട്. അപ്പോൾ ഇതൊന്നുകൂടെ നമുക്ക് കയ്യിലൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി കേട്ടോ. 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ തക്കാളി കറിക്ക്. കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി ഇത് നല്ല മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ കുരുമുളക് പൊടി ആദ്യം തന്നെ ഇടരുത്. അപ്പോൾ ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ കളർ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. തക്കാളി കറി ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ചോറ് തന്നെ ഈ കറി തന്നെ മതിയാവും. വേറെ ഒന്നും നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. അത്രയും ടേസ്റ്റുള്ളൊരു തക്കാളി കറിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ തക്കാളി കറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണണമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.